ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളെല്ലാവരും വീട്ടിൽ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുകയും അതുപോലെ തന്നെ ഈ അൽഫാം ചിക്കനൊക്കെ ഉണ്ടാക്കാറില്ലേ? പ്രത്യേകിച്ച് ആ കൊറോണ സമയത്തൊക്കെ, ആ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ വീട്ടിൽ ഗ്രില്ല് ചെയ്യാറുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ ഗ്രില്ല് ചെയ്യാറുണ്ടെങ്കിലും ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആ ഒരു പെർഫെക്ഷൻ നമ്മളെ അൽഫാം ചിക്കൻ ഉണ്ടാവാറില്ലല്ലേ? കാരണം ഒന്നുമല്ല, മെയിനായിട്ട് അവരെ കട്ടിങ് നമ്മൾ ചെയ്യുമ്പോലല്ല, അവർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ കട്ട് ചെയ്യാറ്. അങ്ങനെ ആകുമ്പോൾ ചിക്കനൊന്നും പരന്ന് വരികയും ചെയ്യും, പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും, ഉള്ളിലോട്ടൊക്കെ മസാലയൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള കട്ടിങ് ആണ് ഞാൻ കാണിക്കുന്നത്. ഞാനിനി വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല, അത് വോയിസ് ഓവറിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാലില്ല, നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. ഞാൻ നിങ്ങൾ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ പറയും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് കണ്ട് നോക്കുക, നല്ല ഈസിയാണ്, എന്നാൽ നല്ലോണം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കാം കേട്ടോ.